കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വിധി പോലും നാണിച്ചു പോകും ഇവർക്ക് മുന്നിൽ. ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ രോഗത്തിൻ്റെ പേരിൽ മരണം തട്ടിയെടുത്തു. അവശേഷിക്കുന്ന സഹോദരങ്ങൾ വൃക്കരോഗം ബാധിച്ച് കനിവിനായി കാത്തിരിക്കുന്നു. ചക്കരക്കൽ ചെമ്പിലോടുമേട്ടയിലെ വിനീഷ്, സോണിഷ് എന്നിവരാണ് ചികിത്സാ സഹായം തേടുന്നത്. വിധി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിലെ മുതുക്കുറ്റിയിൽ വലിയാണ്ടി വീടിനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഈ കുടുംബത്തിലെ അഞ്ചു പേർ ഇതിനകം വിധിയോട് പൊരുതി മരണത്തിന് കീഴടങ്ങി. ഒരു മാസം മുന്നേ ഗൃഹനാഥനായ ഗംഗാധരനും മരണപ്പെട്ടു. ദിവസങ്ങൾക്കകം തന്നെ അമ്മ ചന്ദ്രമതിയും പ്രമേഹം വർദ്ധിച്ച് കിഡ്നി തകരാറിലായി ഭർത്താവിനരികിലേക്ക് പോയി. മക്കളായ ധനേഷും വാൾവിന് അസുഖം ബാധിച്ച് ദീപേഷും വിധിക്ക് മുന്നിൽ നേരത്തെ കീഴടങ്ങി. വിനീഷ്, സോണിഷ് എന്നിവരും വൃക്കസംബന്ധമായ അസുഖം കാരണം ചികിത്സയിലാണ്. വിനീഷിന്റെ ഒന്നര വയസ്സുള്ള മകളും മരിച്ചിരുന്നു. രണ്ടു മാസം മുന്നെയാണ് വിനീഷിന്റെ അസുഖം മനസ്സിലായത്. കാലിലുണ്ടായ ചെറിയ മുറിവിനെ തുടർന്ന് ഡോക്ടറെ സമീപിച്ചപ്പോഴാണ് വൃക്ക തകരാറിലാണെന്ന് അറിഞ്ഞത്. ഇതേ രോഗം തന്നെയാണ് ഓട്ടോ ഡ്രൈവറായ സഹോദരൻ സോണീഷിനും. വൃക്ക മാറ്റിവെക്കാൻ 50 ലക്ഷം രൂപ വേണ്ടിവരും. ഈ കുടുംബത്തിലെ ഏക അത്താണി സിദ്ദേശാണ്. കൂലിപ്പണിയെടുത്ത് നിത്യജീവിതത്തിന് പോലും കഷ്ടപ്പെടുമ്പോൾ വൃക്കം മാറ്റിവെക്കാനുള്ള ഭീമമായ തുക താങ്ങാനാവുന്നതല്ല. കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുവരും. കണ്ണൂർ AKG ഹോസ്പിറ്റലിൽ നിന്നാണ് ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നത്. ഇതിനു തന്നെ ഒരാൾക്ക് 3000 രൂപയാകും. PK രവീന്ദ്രൻ പ്രസിഡന്റും വി സുമോദ് സെക്രട്ടറിയുമായ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അപൂർവമായിട്ടുള്ള ഒരു ദുരന്തമായിരിക്കും ഈ കുടുംബത്തെ കടന്നു വന്നത്. 2 പ്രിയപ്പെട്ട സഹോദരന്മാരുടെ കിഡ്നി മാറ്റിവെക്കണമെന്നുള്ളതാണ് വിദഗ്ധമായ ഡോക്ടർമാരുടെ അഭിപ്രായം ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് കാലത്തിനുള്ളിൽ 5 പ്രിയപ്പെട്ടവരെയാണ് ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയത്. ഇപ്പോൾ നമ്മൾ നാട്ടുകാരുടെ വിപുലമായുള്ള യോഗം ചേർന്ന് ഈ കുടുംബത്തെ സംരക്ഷിക്കാൻ, ഈ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ, 2 സഹോദരന്മാരും ജീവിതത്തിൻ്റെ ശരിയായിലേക്ക് കൊണ്ടുവരാൻ, അവരസുഖം ഭേദമാക്കി തിരിച്ചുവിടാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ ജനകീയ കൂട്ടായ്മയിലാണ് ഈ നാട് ഒന്നാകെയുള്ളത്. 300-ലധികം ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള വിശാലമായിട്ടുള്ള കമ്മിറ്റികൾ രൂപീകരിച്ച് കഴിഞ്ഞ 5-10 ദിവസമായി ഞങ്ങളെല്ലാവരും ഈ നാടൊന്നാകെ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. ഈ ഇതിൻ്റെ നമ്മുടെ ലക്ഷ്യം 60 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ചികിത്സയുടെ ഭാഗമായി വരുന്നത്. ആ ലക്ഷ്യത്തിലേക്കെത്താൻ ഈ നാട് ഒന്നാകെ കൈകോർത്താൽ തീർച്ചയായും നമുക്ക് ഈ 2 സഹോദരന്മാരെയും അവരുടെ യഥാർത്ഥമായ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതിന് ഈ നാട് ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിനോടൊപ്പം എല്ലാ നല്ല മനസ്സുള്ളവരുടെയും സഹായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സുമനസ്സുകളുടെ കനിവിനെ തേടുകയാണ് ഈ കുടുംബം. സഹായത്തിനായി കനറാ ബാങ്കിന്റെ ചക്കരക്കൽ ബ്രാഞ്ചിൽ അക്കൗണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 4698101006944. IFC കോഡ് CNRB 0000468. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.